ഹലോ. അപ്പോ ഇന്ന് നമ്മള് ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ഒരു ട്രിക്കാണ് ചെയ്യണം. സെറ്റപ്പ് ആയിട്ടുള്ള ട്രിക്ക് അല്ല. അപ്പോൾ ഇതൊരു ഇംപ്രോംപ്റ്റ് ട്രിക്കാണ്. ഇംപ്രോംപ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ ആരുടെ വഴിയിൽ നിന്ന് പോകുന്നവരെയെന്ന് കാർഡ് പാക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. അങ്ങനത്തെ കിടിലൻ ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നും നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ക്യാമറ വെച്ചിട്ടല്ലേ എടുക്കാറ്. അപ്പോൾ ഇന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് നേർക്ക് നേരെ നിന്നിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഗീതുവിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഗീതുമോളാണെന്ന് ക്യാമറയുടെ പിന്നിലും ഓടിയനായിട്ടൊക്കെ ഗീതുമോളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ട്രിക്ക് കഴിക്കാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ നെല്ലിയാമ്പതി പോയപ്പോൾ അവിടെ വെച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു നമ്മുടെ. അപ്പോൾ കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെ കണ്ടു. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞാനും ഭയങ്കര ഹാപ്പി. പിന്നെ അതിലൊരാൾ എന്നെ കാണുന്നതിൻ്റെ തലേ ദിവസമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൾ ട്രിക്ക് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആൾ ഒരു പാക്കറ്റ് കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആളുടെ, ആൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആരുടെ അടുത്തും. അങ്ങനെ ആളെന്നോട് സംസാരിച്ചിട്ട് എന്നോട് ചോദിച്ചു ഒരു ട്രിക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ ആളുടെ കൂട്ടുകാരനെ കാണിച്ചു. എന്നിട്ട് എൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ആൾക്കും ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ആൾ. എനിക്കും അതെ, ആദ്യമായിട്ടാണ് എന്നെ വഴി കൂടെ പോകണം എന്നെ കണ്ടിട്ട് ഒരാൾ തിരിച്ചറിയണതും മനു അല്ലേ ചോദിക്കണതും. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. വേറൊരു കാര്യം കൂടി ഉണ്ടായി, എന്നെ കൊണ്ട് അവരൊരു ട്രിക്ക് ചെയ്യിപ്പിച്ചു. അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ എന്നോടൊരു ട്രിക്ക് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്തായാലും പൊളിഞ്ഞു വല്ല നല്ല അടിപൊളിയായിട്ട് ട്രിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എനിക്ക് അയച്ചെന്നുള്ളൂ. അവർ തൃശ്ശൂരുകാരായിരുന്നു, സുഖും പിന്നെ സജിത്തും, ഈ രണ്ട് ബ്രോസാണ് നമ്മളെ കണ്ടിട്ട് അടുത്തേക്ക് വന്ന് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അയച്ചെന്നുണ്ടോ? വീഡിയോ അയച്ചു വന്നിട്ട് അയച്ചെന്നിട്ടില്ല, അപ്പോൾ അത് അയച്ചെന്നുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ട്രിക്കിലേക്ക് കിടക്കാം. ട്രിക്ക് വേറെ ഒന്നുമില്ല, ഗീതുമോളെ നീ നോക്കിക്കോ. എൻ്റെ ഒരു പാക്കറ്റ് കാർഡുണ്ട്, ഞാൻ ആ കാർഡിനെ ജസ്റ്റ് നന്നായി ഒന്ന് ഷഫിൾ ചെയ്യാട്ടോ. നോക്കിക്കോ, ഷഫിൾ ചെയ്തു. ഒന്നും കൂടെ ഞാൻ ഷഫിൾ ചെയ്യാം. അപ്പോൾ നിനക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടോ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെന്ന്. ജസ്റ്റ് നീ ഒരു കാര്യം, ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നിനക്ക് സ്റ്റോപ്പ് പറയാം. അപ്പോൾ ഞാൻ നിർത്താം. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഷഫിൾ ചെയ്തു. അപ്പോൾ ഞാൻ താഴേക്ക് കാണിച്ചു. ഞാനിതിന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ നിന്ന് കുറച്ച് കാർഡ്സ് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് കാർഡ്സ് എടുക്കുന്നു. അപ്പോൾ ഈ കാർഡ്സിൽ നിന്ന് നിനക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഏത് കാർഡ് വേണമെങ്കിൽ നിനക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നീ പതുക്കെ അത് ക്യാമറയിലേക്ക് കാണിച്ചോ. നീ നോക്കിക്കോ, എന്നിട്ട് ക്യാമറയിലേക്കും കാണിച്ചോ. കണ്ടില്ലേ, ക്യാമറയിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, തിരിച്ചു വെച്ചോ എവിടെയാണ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇനി നേരെ കാണിച്ചാൽ. അപ്പോൾ ഇനി നീ ആലോചിച്ച് നോക്കും. നമ്മൾ നന്നായി കാർഡ് മിക്സ് ചെയ്തിട്ടാണ് ട്രിക്ക് തുടങ്ങിയത്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, അതുപോലെ തന്നെ കുറച്ച് കാർഡുകൾ ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കാർഡാണ് നീ എടുത്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് യാതൊരു ഇതുമില്ല, ഒരു ഐഡിയ ഇല്ല ഏത് കാർഡായിരിക്കും, ഏത് കാർഡ് വേണമെങ്കിൽ ആവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിയും കുറച്ച് കാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം, ഞാൻ ബാക്കിയുള്ള കാർഡ്സും കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഇടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ നോക്ക്, ഇത്രയധികം കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിൻ്റെ കാർഡ് കണ്ടുപിടിക്കണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർഡ്സിനെ ഒന്നുകൂടി ജസ്റ്റ് ഷഫിൾ ചെയ്തു. ഓക്കെ, പിന്നെ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കാണിച്ചോ. ഞാൻ കാർഡ്സിനെ ഓരോന്നിനായിട്ട് ഇങ്ങനെ ഫേസ് അപ്പായിട്ട് ഇടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ 10, 9, 8, 7 അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇൻ കേസ് മാച്ച് വരുമല്ലേ, നമുക്ക് നോക്കാം. മാച്ച് വരികയാണെങ്കിൽ അത് അവിടെ തന്നെ നിർത്തും. മാച്ച് വന്നില്ലെങ്കിൽ നമ്മൾ അതിനൊരു ക്യാപ്പ് എടുക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് നമുക്കിത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ 10 കിങ്, ക്യൂന്, ജാക്ക് എല്ലാം 10 കേട്ടോ. അതുപോലെ ഏയ്സ് വരുന്നത് 1. അപ്പോൾ ഇത് 10 എന്ന് കൊണ്ട് വെച്ചു, ഇത് 10 തന്നെയായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ചു, അങ്ങനെ തന്നെ നിൽക്കട്ടെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 കറക്റ്റ് 1 വന്നു കേട്ടോ. അപ്പോൾ അതും അങ്ങനെ തന്നെ വെച്ചു. ഇൻ കേസ് ഒരെണ്ണം പോലും മാച്ച് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കാർഡ് എടുത്തിട്ട് അതിനെ സമത്തി ഇങ്ങനെ ക്യാപ്പ് എന്ന് കൊണ്ട് വയ്ക്കും. അതായിരുന്നു ചെയ്യേണ്ട റൂൾസ് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഇടുകയാണ് വീണ്ടും. 10, 9, 8, 7, 6, 5, 4, 4 വന്നു. അപ്പോൾ അതും മാച്ച് വന്നു കേട്ടോ. മാച്ച് ഇല്ലെങ്കിലാണ് നമ്മൾ ക്യാപ്പ് ഉള്ളത്. അപ്പോൾ നാലാമത്തെ ബ്ലോക്ക് ഉണ്ടാക്കുക. അപ്പോൾ 4 ബ്ലോക്കാണ് ഞാൻ ചെയ്യുന്നുള്ള ആകെ. വീണ്ടും 10, 9, 8, 7, 6, 5, 4, 3, 2, 1 അപ്പോൾ എന്ത് വന്നു, ഒന്നും മാച്ച് വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അതിന് ഞാൻ ക്യാപ്പ് ഇട്ടു. അപ്പോൾ ഇതിന് മുമ്പും അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ക്യാപ്പ് ചെയ്തേനെ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും കാർഡ്സാണുള്ളത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു കിങ് ക്യൂവിന് ജാക്കൊക്കെ 10 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയൊക്കെയാണ് വന്നത്, 10, 11, 11, 14, 15. അപ്പോൾ നോക്ക്, നമ്മുടെ കയ്യിൽ ഇത്രയും കാർഡ്സാണുള്ളത് അല്ലേ. നമ്മളുടെ ഇത്രയും കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എത്രയാണ്, 15 ഇവർ പറയുന്നത്. അതായത് കാർഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ 15 കാർഡിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ നോക്കാം. നിങ്ങൾ നോക്കിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഇതാണ് 15 കാർഡ്. ഒന്നാണ് 15 കാർഡ് എടുക്കുക. അപ്പോൾ ഈ കാർഡിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ?
ഏതായിരുന്നു നീ നേരത്തെ സെലക്ട് ചെയ്ത കാർഡ്? നീ ചൂസ് ചെയ്ത കാർഡ് ഏതായിരുന്നു? അപ്പോ ഇതാണ് ട്രിക്ക്, സിമ്പിൾ ട്രിക്കാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ട്രിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രിക്ക് പഠിക്കണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് അടിച്ചോളൂ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ഇനി നേരെ നമ്മുടെ ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പോവാം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും, എപ്പോഴും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കണ പോലത്തെ ഒരു അടിപൊളി ട്രിക്കാണ്. അതായത് സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത, ആരുടെ മുമ്പിലും ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ട്രിക്ക് വേണം എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലത്തെ ഒരു ട്രിക്കാണ്. ഇതും പൊളിയും. എപ്പോൾ പൊളിയും? നിങ്ങളെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതും പൊളിയാൻ ചാൻസ് ഉള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ട്രിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. പഠിക്കാം. ഇത് മൂലം സംഭവം എങ്ങനെ വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റ് കാർഡ് ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ കാർഡ്സിനെ മിക്സ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കൊണ്ട് മിക്സ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അവരെ കൊണ്ടൊക്കെ മിക്സ് ചെയ്യിപ്പിക്കൊക്കെ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണം, നമ്മളിങ്ങനെ കാർഡ്സിനെ ഇങ്ങനെ പരത്തിച്ചിട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാം, അവരോട് ഇഷ്ടമുള്ള 9 കാർഡുകൾ എടുക്കാൻ പറയാം. നമ്മൾ ഈ കേസിൽ ഞാൻ ജസ്റ്റ് സ്പീഡ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ചൂസ് ചെയ്ത് അപ്പോൾ അതുപോലെ നമുക്ക് കാർഡ്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് 9 കാർഡാണ് എന്നൊന്നും പറയേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ എണ്ണുമ്പോൾ കറക്റ്റ് തെറ്റാതെ എടുത്താൽ മതി. നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കാർഡ്സ് എടുക്കുന്ന പോലെ കാണിക്കാം. എന്നിട്ട് 9 കാർഡുകളാണ് നമ്മൾ ചൂസ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിനെ കൊണ്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ബാക്കിയുള്ള കാർഡ്സിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ അങ്ങനെ ആക്കി വെച്ചു. ഓക്കെ, ഇനി അടുത്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ ഓഡിയൻസിനോട് ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ കേസിൽ നോക്കാം, നമ്മുടെ ഓഡിയൻസ് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു കാർഡ് എടുത്തു തന്നിരിക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് ഓർത്ത് വെച്ചോ, 7 of Spades കാർഡ് ഇട്ടാം. അപ്പോൾ ഈ കാർഡ് അവരെടുത്തു, എടുത്തിട്ട് അവരെ എവിടെ അവരോട് ഇങ്ങനെ തിരിച്ച് വെക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് നോക്കണം, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, അവരെ എവിടെയാണ് വെക്കണേന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ഗീതുവിന് നമ്മൾ ട്രിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ ഏകദേശം സെൻട്രലായിട്ട് വെച്ചത് ഇവിടെയായിട്ടാണ് വെച്ചത്. അതായത് അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ എത്ര കാർഡ് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും നോക്കണം. അപ്പോൾ ഇവിടെയാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1, 2, 3 കാർഡ് ഉണ്ടെന്ന് ഓർത്തോ. ഇവിടെയാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓർക്കണം, 1, 2, 3, 4, 5, 6 കാർഡ് ഉണ്ട്. അപ്പോൾ ഈ കേസ് നമുക്ക് നോക്കാം, അവർ അവരുടെ കാർഡ് ഇവിടെയാണ് തിരിച്ചു വെച്ചായിരിക്കും, നമ്മളിങ്ങനെ ആക്കി. അപ്പോൾ 6 കാർഡുകളുണ്ട്. അപ്പോൾ നമ്മൾ 6 വട്ടം ഷഫിൾ ചെയ്യണം. 6 വട്ടം ഷഫിൾ ചെയ്യണത് എന്തിനാ, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചതിന് ശേഷം ഒന്നും കൂടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ എന്തുണ്ടായിട്ടുണ്ടാവും, അവരുടെ കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ടോപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ആ ഷഫിളിങ്ങിൽ ചെയ്യണം. അത് നിങ്ങൾ പക്കയായിട്ട് ചെയ്യണം. അപ്പോൾ ഇൻ കേസ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം, അവർ ഇവിടെയാണ് വെച്ചെന്നിരിക്കുക, ഇവിടെയാണ് വെച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനെ ജസ്റ്റ് ഈ കാർഡ്സിനെ ഈ കാർഡുകളൊക്കെ എടുത്തിട്ട് അപ്പോൾ ആ പറയണതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ 2 കാർഡുകളെ താഴേക്ക് മാറ്റി വീണ്ടും അവർ സെലക്ട് ചെയ്ത കാർഡിനെ മുകളിലേക്ക് തന്നെ വരുത്തി. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഞാൻ വേറൊരു ഇതും കൂടെ കാണിച്ചുതരാം, നിങ്ങളൊന്ന് നോക്കിക്കോ. അവർ സെലക്ട് ചെയ്ത കാർഡ് അവർ ഇവിടെയാണ് വെച്ചതെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഷഫിൾ ചെയ്ത് തോന്നു, ഞാൻ വീണ്ടും ഷഫിൾ ചെയ്യാം, ഞാൻ എന്നിട്ട് വീണ്ടും ഷഫിൾ ചെയ്യാൻ തോന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ, ഞാൻ ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് ഷഫിൾ ചെയ്തിരുന്നു, പക്ഷേ അപ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് ആ കാർഡ് തന്നെ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അത് നമ്മുടെ പ്രാക്ടീസിൻ്റെയാണ്, നമ്മൾ ആ കാർഡ് എവിടെയാണെന്ന് അറിഞ്ഞ് കറക്റ്റായിട്ട് ഷഫിൾ ചെയ്ത് നമുക്ക് എപ്പോഴും അതിനെ ടോപ്പിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ടോപ്പ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തു, ഇത് പക്ഷേ ഓഡിയൻസിന് അറിയണില്ല, നമ്മൾ ആ കാർഡിനെ ടോപ്പിലേക്ക് എത്തിച്ചത്. നമ്മൾ ബാക്കിയുള്ള കാർഡ്സിനെ എടുത്ത് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇടണം. അപ്പോൾ ഇത്രയും അധികം കാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന അടുത്തൊരു ഫേക്ക് ഷഫിളാണ്. അതായത് ഫേക്ക് ഷഫിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ താഴെയുള്ള 9 കാർഡുകൾ, അതായത് താഴേന്ന് 9-ാമത്തെ കാർഡായിട്ടാണ് അവർ സെലക്ട് ചെയ്ത കാർഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുമ്പോൾ, അതായത് നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ഓഡിയൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കണം. അപ്പോൾ നമ്മൾ കൈ അങ്ങനെ പിടിക്കണട്ടോ. അപ്പോൾ ഈ ക്യാമറയിൽ നിന്ന് നോക്കണ പോലെ ഓഡിയൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാർഡ്സ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കറക്റ്റ് ഷഫിൾ ചെയ്യുന്നതായിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ എല്ലാ ട്രിക്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താ ചെയ്യുക, നമ്മൾ താഴത്തെ ഒരു 9 എന്നില്ല, കുറച്ച് കാർഡുകൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ടാണ് കാർഡ്സിനെ എടുക്കുന്നത്. അതായത് ആ അപ്പോഴും അവരുടെ കാർഡ് 9-ാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ കാർഡ്സിനെ എടുത്തിട്ടാണ് ഷഫിൾ ചെയ്യണേ. അപ്പോൾ ഓഡിയൻസിലേക്കും ജസ്റ്റ് ഇങ്ങനെ ഷഫിൾ ചെയ്തു. ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് ഇങ്ങനെ പറയരുത്, ഞാൻ കണ്ടു കുറേ മിക്സ് ചെയ്യുന്നൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണതിൻ്റെ ഇടയിൽ പറയാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ അങ്ങനെ മിക്സ് ചെയ്യട്ടെ എന്ന് പറയാം. അതിൽ അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഓഡിയൻസിലേക്ക് ഇതൊക്കെ മിക്സായി ഇതിൻ്റെ ഇടയിലാണ് ഇരിക്കണത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെൽഫ് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഭയങ്കര അത്ഭുതം വരുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരു വട്ടം കൂടി ഇതിൽ ചെയ്ത് നോക്കട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെ 10, 9, 8, 7 എണ്ണും, എന്നിട്ട് 1 വരെ എണ്ണും. അതിനുള്ളിൽ ആ കാർഡ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിടുത്തെ അങ്ങനെ തന്നെ ലീവ് ചെയ്യും. അതല്ല ഇൻ കേസ് ഒന്നും മാച്ച് ആയിട്ട് വന്നില്ലെങ്കിൽ ക്യാപ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 10, 9, 8 8 ഒന്നും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. 10, 9, 8, 7, 6, 5, 4, 3,
ടു വൺ. ഓ ജസ്റ്റ് മിസ് കളായിരുന്നല്ല, പക്ഷെ ഇതിലെന്ത് വന്നു നിങ്ങൾ നോക്കി നോക്കൂ, ഒറ്റൊരെണ്ണം ഒരു മാച്ച് വന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ക്യാപ്പ് ചെയ്തു, ക്യാപ്പ് ടു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണ്, ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ, വീണ്ടും ഒന്നും വന്നില്ല. അപ്പം നമ്മൾ ഇതിനെയും ക്യാപ്പ് ഇട്ടു. അടുത്തത് നമ്മൾ നോക്കുകയാണ്, നമ്മൾ നോക്കാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ, ഓ ഫോർ വന്നു. അപ്പോൾ അതും എന്തായി, ക്യാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ നാലെണ്ണം ആക്കി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് കൂട്ടി നോക്കുക. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ തെറ്റിങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മുടെ വ്യൂവേഴ്സ് ചിലവർ. ചില ട്രിക്കിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് ചോദിക്കണമൊക്കെ പറയാം, രണ്ടും കൂടെ കൂട്ടുമ്പോൾ വരെ തെറ്റിങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ പതുക്കെ ഒന്ന് കൂട്ടി നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു, അങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾ ഓഡിയൻസിനോട് കൂട്ടിയിട്ട് പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എട്ടും നാലും എത്രയും പന്ത്രണ്ട്, എന്നിട്ട് നമ്മൾ പറയും. അപ്പോൾ ഈ പന്ത്രണ്ടാമത്തെ കാർഡ് ഒരു സ്പെഷ്യൽ കാർഡാണെന്നാണ് എന്നോട് ഇത് പറയണമെന്നോ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണേൽ അവതരിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ഓഡിയൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കൗണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ കൗണ്ട് ചെയ്യാം. പന്ത്രണ്ടാമത്തെ കാർഡ്, അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാമത്തെ കാർഡ് ഏത് കാർഡായിരിക്കും, സെവൻ ഓഫ് സ്പേഡ്, അവരുടെ കാർഡ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് ട്രിക്ക്. പക്ഷേ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തോളൂ, അടിപൊളി ട്രിക്കാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിപൊളിയൊക്കെ മാറും. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ചെയ്തോളൂ, സൂപ്പർ ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പരമാവധി ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ടും ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ബൈ ബൈ.